അസ്സലാമു അലൈക്കും. പച്ചൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബെല്ലാരി ബീഫ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കിട്ടു ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ബീഫിലേക്ക് പുരട്ടി വെക്കേണ്ട മസാല റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു 12 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, അല്പം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇവയെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. ഞാൻ സ്പൂൺ എടുത്തത് കുഴിയുള്ള സ്പൂണാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. മസാല മുഴുവനെ ഈ ബീഫിലോട്ട് പിടിക്കണം. ഇനി ഇത് കുക്കറിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ബീഫ് വെന്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് മാറ്റാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത്. ബീഫിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങും, അപ്പോൾ ആ വെള്ളം മാത്രം മതിയാവും. ഇപ്പോൾ ബീഫ് ചീനച്ചട്ടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഈ കുക്കറിലോട്ടേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോലത് അല്പം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇതിൻ്റെ മസാലയൊക്കെ ബീഫിൽ മൊത്തം പിടിച്ച് നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നല്ലതുപോലെ മസാല ബീഫിലോട്ടേക്ക് പിടിച്ചിട്ടുണ്ട്, നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെയിം പാനിൽ തന്നെ വേറെയും നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇനി ഈ പാനിലോട്ടേക്ക് വീണ്ടും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കൊണ്ടാട്ടമുളക് ഇട്ട് കൊടുക്കുക. 3/4 കിലോ ബീഫ് ആയതുകൊണ്ടാണ് 3 കൊണ്ടാട്ടമുളക് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/7 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മൊരിച്ചതിന് ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി അത് ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലോട്ടേക്ക് തന്നെ 1 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 15 കുഞ്ഞുള്ളി നീളത്തിലരിഞ്ഞത്, ഇവയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഇട്ട് പോകരുത്, 1 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ കൊണ്ടാട്ടമുളകിലും ഉപ്പുണ്ട്, ബീഫിലും ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അല്പം മാത്രം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വാടി വരുന്ന സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച കൊണ്ടാട്ടമുളകും വറ്റൽമുളകും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. നല്ലതുപോലെ ഇത് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണിത്. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയും അരിഞ്ഞെടുക്കാവുന്നതാണ്. നന്നേ ചെറുതായി അരിഞ്ഞെടുക്കരുത്, ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കണം, കരിഞ്ഞു പോകരുത്. നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്.
ഇതിനു ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച വറ്റർമുളകും കൊണ്ടാട്ടമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബീഫ് പീസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഒരുപാട് സമയമൊന്നുമില്ല, നമ്മൾ ബെല്ലാരി ബീഫ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കണം. കരിവേപ്പില നല്ലതുപോലെ ചേർക്കുമ്പോൾ അതിൻ്റെ മണവും ടേസ്റ്റും നല്ല ഇതുണ്ടാവും. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. എല്ലാ ഡിഷിൻ്റെയും കൂടെ സൈഡായിട്ട് പോകുന്ന അടിപൊളി റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഒരു 4 കാന്താരി മുളക് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ പച്ചമുളക് 1 എണ്ണം അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവും. ഒരുപാട് എരിവൊന്നുമില്ല, നോർമൽ എരിവ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഫ്ലെയിം അണച്ച് കൊടുക്കുക. ഫ്ലെയിം അണച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഒരു ചെറുനാരങ്ങയുടെ പകുതി പോർഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെത്ര ടേസ്റ്റ് ഉണ്ടാവും എന്ന്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.